കർത്താവിൻ്റെ പ്രിയജഗണത്തെ സ്വർഗം സദാ വീക്ഷിക്കുന്നു. സകല വിശുദ്ധരും മാലാഖമാരും ദൈവസന്നിധിയിൽ അണയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളുടെയും സഹായത്തിന് സന്നദ്ധരാണ്. തങ്ങളുടെ ശക്തമായ മാധ്യസ്ഥവും ഇടപെടലുകളും വേണ്ടപ്പോഴെല്ലാം അവർ ദൈവജനത്തിന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഇടയന്മാരുടെ ദൗത്യനിർവഹണത്തിൽ സവിശേഷമായ താൽപ്പര്യത്തോടെ അവർ സഹായത്തിനെത്തുന്നു. സ്വർഗഗണമൊന്നാകെ സാഗൂതം വീക്ഷിക്കുന്ന അവർക്കുമേലുള്ള മഹത്തായ ദൈവകൃപയാണ് തിരുസഭയാകുന്ന കർത്താവിൻ്റെ ജനത്തെ എന്നും സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി അവരെ സജ്ജരാക്കുന്നത് ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് ശക്തമായി പ്രത്യുത്തരം നൽകപ്പെട്ട അവർക്കുമേലുള്ള ദൈവവിളിയാണ്. താമരശ്ശേരി രൂപതയുടെ ഇടയൻ മാർ റെമിജിയോ സിഞ്ചനാനിയിൽ പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും ശ്രദ്ധേയനാണ്. വിശ്വാസികളും അവിശ്വാസികളും ഏറെ താൽപ്പര്യത്തോടെ വീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയതയുടെ ഉറച്ച ബാലപാഠങ്ങൾ മുതൽ തീഷ്ണമതിയായ ഒരു ദൈവശുശ്രൂഷകൻ്റെ വഴിത്താരകളിലെ ശക്തമായ തിരിച്ചറിവുകളും നമുക്ക് മുന്നിൽ തെളിയുന്നു. അനുഗ്രഹീതമായൊരു കുടുംബ പശ്ചാത്തലമാണ് മാർ റെമിജിയോ സിഞ്ചനാനിയിൽ പിതാവിൻ്റെ ആത്മീയ അടിത്തറ. ശക്തമായ ആത്മീയ ബോധ്യങ്ങളാൽ പണിതുയർത്തപ്പെട്ട ആ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിനപ്പുറം മറ്റൊരു ആദർശത്തിനും സ്ഥാനമുണ്ടായിരുന്നില്ല. ഉറച്ച ബോധ്യങ്ങളോടുകൂടിയ അചഞ്ചലനായൊരു ശുശ്രൂഷകൻ കടന്നുപോയിരിക്കേണ്ട ചിന്താസരണികളിലൂടെയെല്ലാം സഞ്ചരിച്ച അദ്ദേഹം എത്തിച്ചേർന്നത് മാറ്റമില്ലാത്ത തിരിച്ചറിവുകളുടേതായൊരു ഉറച്ച നിലത്താണ്. പുൽക്കൂട്ടിൽ ഭൂജാതനായി പാവപ്പെട്ടവരുടെയും പതിതരുടെയും ഇടയിൽ ജീവിച്ച് കുരിശിൽ മരിച്ച ക്രിസ്തു തൻ്റെ പരസ്യജീവിതകാലത്ത് സംസാരിച്ചതും പ്രവർത്തിച്ചതുമത്രയും പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നായിരുന്നു. വേദനിക്കുന്നവരോടുകൂടെ വേദനിച്ചും അവരുടെ എല്ലാ വ്യഥകളും ഹൃദയത്തിലേറ്റെടുത്തും അവിടുന്ന് ഭൂമിയിൽ ദൈവരാജ്യ സംസ്ഥാപനം നടത്തി സ്വർഗാരോപിതനായി. ആ ക്രിസ്തുവിൻ്റെ മുഖം ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ സന്നദ്ധനായിക്കൊണ്ടാണ് അഭിവന്യ റെമിജിയോസ് പിതാവ് സമൂഹത്തിലേക്കിറങ്ങാൻ തീരുമാനിച്ചത്. തൻ്റെ പൗരോഹിത്യത്തിനപ്പുറം ദൈവം തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പാത പിന്തുടരുവാൻ അദ്ദേഹം തൻ്റെ ജീവിതം മാറ്റിവച്ചു. കർത്താവിന് ശക്തമായ സാക്ഷ്യം നൽകുവാൻ വിളിക്കപ്പെട്ട ഒരു വിശ്വസ്തനായ പ്രേഷിതൻ്റെ ജനനമായിരുന്നു അത്. എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും സെമിനാരി പരിശീലനത്തിൽ സ്വാധീനിച്ചത് യേശുവിൻ്റെ ദാരിദ്ര്യമാണ്. യേശു ദരിദ്രരുടെ പക്ഷം ചേർന്നവനാണ്. ദാരിദ്ര്യത്തിലാണ് ദൈവത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുകയുള്ളൂ. അത് എനിക്ക് സെമിനാരി പരിശീലനത്തിൽ ഉള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നിരുന്നു. അതായത് യേശു ഇന്നും ദരിദ്രരോട് കൂടിയായിരുന്നു. അവൻ ദരിദ്രനായി ജനിച്ചു, ദരിദ്രനായി ജീവിച്ചു, ദരിദ്രനായി മരിച്ചു. അതുകൊണ്ട് ദാരിദ്ര്യത്തിലേ യേശുവിൻ്റെ മുഖം ഉള്ളൂ. ദരിദ്രരോടൊപ്പമാണ് ദൈവത്തിൻ്റെ മുഖം കാണണമെന്ന് താല്പര്യമുണ്ടോ? അത് ദരിദ്രരോടൊപ്പമാണ്. അതെനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പൗരോഹിത്യം എനിക്കൊരു ആവേശമായിരുന്നില്ല. കാരണം പൗരോഹിത്യം എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ യേശുവിനെ സ്വന്തമാക്കുക, പൗരോഹിത്യം എനിക്ക് നൽകുന്ന ആ ഒരു പദവി, ആ പദവിയിൽ അല്ല കാര്യമിരിക്കുന്നത്. അതിനപ്പുറത്ത് യേശുവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് ആ പദവി എനിക്ക് നൽകുന്നതിന് എന്നെ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോഴേ എന്നെ അഭിഷേകം ചെയ്തു. ദൈവം എന്നെ അഭിഷേകം ചെയ്തു. ഞാൻ അപ്പോഴേ പുരോഹിതനാണ്. പിന്നെ ഔദ്യോഗികമായിട്ട് സഭ എന്നെ കൈവയ്പിലൂടെ പൗരോഹിതൻ്റെ പദവിയിലേക്ക് ഉയർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
ഞാനതുകൊണ്ട് ചെറുപ്പം മുതലേ പുരോഹിതനാണ്. അത് ആ ഒരു ചടങ്ങ്, അതിന് ഒരു ശുശ്രൂഷ, ഒരു കൂദാശ. ആ കൂദാശയിൽ അല്ല കാര്യമിരിക്കുന്നത്, അതിനപ്പുറത്തുള്ള ഒരു ആധ്യാത്മികതയുണ്ട്, അതിലാണ് ഒരു കാര്യമിരിക്കുന്നത്. അത് ദാരിദ്ര്യത്തിൻ്റെതാണ്. അപ്പോൾ പട്ടം സ്വീകരിക്കുക എന്നുള്ളത് ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വലിയൊരു ആവേശം എനിക്കില്ല. ഇടവക എങ്ങനെ ഒരുങ്ങി? ഇടവക മാതാപിതാക്കളെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി. ആദ്യത്തെ പട്ടമാണ് ഞങ്ങളുടെ ഇടവകയിൽ, ആദ്യത്തെ പട്ടമാണ്. അവരുടെ ഒരുക്കമെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയാണ്. പൗരോഹിത്യത്തെക്കുറിച്ച് ഇവർക്ക് അറിയില്ലല്ലോ. ഞാൻ കരുതി പൗരോഹിത്യം ഇങ്ങനെ ആഘോഷത്തിനുള്ള ഒന്നല്ല, അത് ആർഭാടത്തിനൊന്നുള്ളതല്ല, അത് ദൈവത്തിൻ്റെ ഈശോയുടെ ദാരിദ്ര്യത്തോട് ചേർന്ന് പോകുന്ന. വ്യക്തമായ ബോധ്യങ്ങളിലൂടെ അനുനിമിഷം ദൈവം വളർത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് അവിടുന്ന് നൽകിയ തിരിച്ചറിവുകൾ വ്യത്യസ്തങ്ങളായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷ മൂല്യത്തെ പ്രഘോഷിച്ച ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച അദ്ദേഹം പാവപ്പെട്ടവരോടുകൂടെ അവർക്കു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. ക്രിസ്തീയ ദാരിദ്ര്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് പാവപ്പെട്ടവനു വേണ്ടി സംസാരിക്കുവാനും അവരുടെ വേദനകളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാനും ഇന്നും അദ്ദേഹത്തിന് കഴിയുന്നു. ഞാൻ തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി പഠിച്ചതാണ്. പക്ഷെ തലശ്ശേരി രൂപത വിഭജിച്ച് 1986 താമരശ്ശേരി രൂപത സ്ഥാപിതമായി. അപ്പോൾ ഞാൻ 6-ാം വർഷ ദൈവശാസ്ത്ര 6-ാം വർഷത്തിൽ എത്തി. തിയോളജി 3-ാമത്തെ വർഷമായിരുന്നു. അപ്പോൾ പിന്നീട് മംഗുഴിക്കരി പിതാവാണ് എനിക്ക് പട്ടം തന്നത്. പട്ടം കഴിഞ്ഞ് ഞങ്ങൾ 4 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിലെന്നെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ നിയോഗിച്ചു. അഭിമന്യു പിതാവിൻ്റെ ആഗ്രഹിച്ച ഒരു ജോലിയാണോ? തീർച്ചയായിട്ടും അല്ല. എൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും പാവങ്ങളോടൊപ്പം ജീവിക്കുക. ഇടവകയിൽ ധാരാളം പാവപ്പെട്ടവരാണ് ഉള്ളത്. അവർക്ക് സാധിക്കുന്ന വിധത്തിലുള്ള ശുശ്രൂഷയായിരുന്നു എൻ്റെ മനസ്സിൽ അന്ന് തിങ്ങി നിറഞ്ഞിരുന്ന ചിന്തയായിരുന്നു. ഇടവകയിൽ ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ, ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ജോലി കൂടി ചെയ്യും. ജോലി കൂടി ചെയ്ത് ഏതെങ്കിലും മറ്റു വിധത്തിലുള്ള ജോലി കൂടി ചെയ്യും. എന്നിട്ട് ജോലി ചെയ്തിട്ടുള്ള കിട്ടുന്ന ഒരു പണം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ജീവിക്കും. ഇടവകയിൽ നിന്ന് കിട്ടുന്ന അലവൻസ് കൊണ്ട് ഞാൻ ജീവിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. അത് ശരിയായൊരു ചിന്തയുമല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അഭിവന്യ റെമിജിയോസ് പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിച്ചതു മുതൽ ഏറെ വ്യത്യസ്തതകളും പ്രത്യേകമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളും അത് പ്രകടിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ ഏറ്റവും അവശരും ആലംബഹീനരുമായവർക്കു വേണ്ടി വിയർപ്പൊഴുക്കുവാൻ മനസ്സിലുറപ്പിച്ചിരുന്ന അദ്ദേഹത്തെ ദൈവം നയിച്ചത് വേറിട്ട വഴികളിലൂടെയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം വിരളമായിരുന്നു. കൂടുതൽ പഠനങ്ങൾക്കായും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കായുമാണ് അദ്ദേഹമേറെയും നിയോഗിക്കപ്പെട്ടത്. നിശ്ചയിച്ചുറപ്പിക്കപ്പെട്ട പ്രത്യേകമായൊരു ദൗത്യത്തിനായി ദൈവം ഒരുക്കിക്കൊണ്ടുവന്നിരുന്ന അനുഭവങ്ങൾ ആ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാനാവും. ദൈവഹിതത്തോട് സഹകരിക്കാൻ മനസ്സായ ഒരു ജീവിതത്തെ ദൈവം നയിച്ചതിൻ്റെ ശക്തമായ ജീവിത സാക്ഷ്യമാണ് അത്. ഇടവകയിലാണ് എന്നെ ആദ്യം പിതാവ് നിയോഗിച്ചത്. ഞാൻ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെയും കുർബാനയ്ക്ക്, ശനിയും ഞായറും കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു. പിതാവിൻ്റെ ആഗ്രഹവും നിറവേറി. തീർച്ചയായിട്ടും എന്നെ ദൈവം ഇടവക അനുഭവത്തിലൂടെ കടത്തിവിട്ടു. അവിടെ എത്ര നാളുണ്ടായിരുന്നു ഇടവകയിൽ? ഞാൻ ഏകദേശം 1 വർഷം ഉണ്ടായിരുന്നു. 1 വർഷത്തിലധികം ഉണ്ടായിരുന്നു. 6 മാസം ഞാൻ താമരശ്ശേരിയിൽ നിന്ന് ശനിയും ഞായറും പോയി ചൊല്ലി. പിന്നീട് 6 മാസത്തോളം അവിടെ തന്നെ താമസിച്ച്. അതിനുശേഷം പിന്നെ മറ്റു ഇടവകയായിരുന്നു, മറ്റെന്തെങ്കിലും മേഖലയായിരുന്നു? അതിനുശേഷം പിന്നീട് ഞാൻ നിയമം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി. സഭയുടെ നിയമങ്ങൾ 2 വർഷം സഭയുടെ നിയമം പഠിച്ചു. തിരികെ വന്നു, മൈനർ സെമിനാരിയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. താമരശ്ശേരി മൈനർ സെമിനാരിയിൽ പിന്നെ രൂപത കോടതിയിൽ ജഡ്ജിയായിട്ട്, ജുഡീഷ്യൽ വികാരിയായിട്ട് ജോലി ചെയ്തു. വൈസ് ചാൻസലറായിട്ട് ജോലി ചെയ്തു. അവസരത്തിൽ 1997 വീണ്ടും എന്നെ ഉപരിപഠനത്തിനായിട്ട് റോമിലേക്ക് അയച്ചു. അപ്പോൾ ഞാൻ പിന്നീട് കാനലോയിൽ തന്നെ റോമിൽ സാന്താക്രോച്ചെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉപരി ഡോക്ടറേറ്റ് എടുത്തു. തിരികെ ഇവിടെ വന്നതിന് ശേഷം എന്നെ രൂപതയുടെ ചാൻസലറായിട്ടും പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും
നിയമിച്ചു. ഇടയ്ക്ക് എന്നെ രൂപതാ കോടതിയുടെ ജുഡീഷ്യൽ വികാരിയായ ശുശ്രൂഷയും എന്നെ ഏൽപ്പിച്ചു. അങ്ങനെയുള്ള ദൗത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രേഷ്ഠ പൗരോഹിത്യ പദവിയിലേക്ക് കർത്താവ്. 2010 ജനുവരി മാസം 18 തീയതിയാണ് ബെനഡിക്ട് 16 പാപ്പ റെമിജിയോസ് പിതാവിനെ മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. തുടർന്ന് ഏപ്രിൽ മാസം 8 തീയതി താമരശ്ശേരി രൂപതയുടെ 4 മെത്രാനായി മാർ റെമിജിയോ സിഞ്ചനാനിയിൽ അഭിഷിക്തനായി. അന്ന് 48 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം കേരളസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാനായിരുന്നു. പുല്ലൂരാമ്പാറയിൽ വെച്ച് നടന്ന വർണ്ണശഫലമായ ചടങ്ങിൽ ഒട്ടേറെ ബിഷപ്പുമാരുടെയും താമരശ്ശേരി രൂപതയിലെ എല്ലാ വൈദികരുടെയും മാതാവും പിതാവും ഉൾപ്പെടെയുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ മാർ ജോർജ് വലിയമറ്റം മെത്രാപ്പോലിത്തായിൽ നിന്നും അദ്ദേഹം ശ്രേഷ്ഠ പൗരോഹിത്യ സ്ഥാനം സ്വീകരിച്ചു. തിരുസഭ സവിശേഷമായി വണങ്ങുന്ന ശക്തിയായൊരു വേദപാരംഗതയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. നവമാലിക എന്ന പേരിൽ മലയാളത്തിലും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധയുടെ ആത്മകഥ ലോകപ്രസിദ്ധമാണ്. തൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥവും മാതൃകയും വഴിയായി അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുമായൊരു ശക്തമായ ബന്ധം റെമിജിയോസ് പിതാവ് എന്നും കാത്തുസൂക്ഷിക്കുന്നു. പ്രത്യേകമായുള്ള ഇടപെടലുകളിലൂടെ വിശുദ്ധ തന്നെ രൂപപ്പെടുത്തിയ ആ ബന്ധം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വഴികാട്ടിയായി മാറിയിരിക്കുന്ന അത്ഭുതകരമായ അനുഭവമാണ് അദ്ദേഹത്തിൻ്റേത്. ഞാൻ ഒരിക്കൽ കുളത്തുവയിൽ NRCയിൽ ധ്യാനിക്കുകയായിരുന്നു. ധ്യാനിക്കുന്ന അവസരത്തിൽ ഈ വലിയ എൻ്റെ ഒരു ദൗത്യം എന്ത്, ഞാൻ ആരെ പ്രസംഗിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നന്നായിട്ടുള്ളപ്പോൾ ആ അവസരത്തിൽ അന്നൊരു കൗൺസിലിംഗ്, ഒരു അൽമായ സുഹൃത്തായിരുന്നു ഒരു കൗൺസിലിംഗ് തന്നത്. അൽമായ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ജീവിതത്തിൽ ഇനി അച്ഛൻ്റെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് കൗൺസിലിംഗിൽ പറഞ്ഞു, ഞാനത് അത്ര സ്വീകരിച്ചില്ല, കാര്യമായിട്ട് എടുത്തില്ല, മനസ്സിൽ സൂക്ഷിച്ചു. അതിനുശേഷം അന്ന് ധ്യാനത്തിൻ്റെ ആരാധനയുടെ സമാപനം എല്ലാം കഴിഞ്ഞപ്പോൾ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇന്നലെ ആരാധനയുടെ സമയത്ത് അച്ഛൻ്റെ അടുത്ത് ഒരു വ്യക്തി നിൽക്കുന്നത് ഞാൻ കണ്ടു, പൂർണ്ണ സമയത്തും, അത് വിശുദ്ധ കൊച്ചുത്രേസ്യയായിരുന്നു എന്നോട് പറഞ്ഞു. അതെനിക്ക് കൂടുതൽ അനുഭവമായി. വർക്കിച്ചനായിരുന്നു, വർക്കിച്ചനോട് ഞാൻ ധ്യാനമെല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞു പിരിയാൻ നേരത്ത് വർക്കിച്ചൻ എന്നോട് പറഞ്ഞു, ഇനി അച്ഛൻ്റെ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുത്രേസ്യയായിരിക്കും എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. പിന്നീട് ആ ദിവസങ്ങളിൽ തന്നെ എനിക്ക് എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു സെമിനാരിക്കാരന്, കർമ്മലീത്ത സമൂഹത്തിലുള്ള സെമിനാരിക്കാരന് എനിക്ക് ഒരു പുസ്തകം തന്നു. എൻ്റെ പട്ടത്തിനോട്, ഒരു പട്ടത്തിനൊക്കെയുള്ള അതിനോടനുബന്ധിച്ച കാലഘട്ടമായിരുന്നു, ആദ്യത്തെ വർഷങ്ങളായിരുന്നു, ഒരു സമ്മാനമായിട്ട് തന്നു. അത് നവമാലികയായിരുന്നു. നവമാലിക അത് ഞാൻ വായിച്ചു. അത് വായിക്കുമ്പോൾ 3 ഭാഗങ്ങളായിട്ടാണല്ലോ എഴുതിയത്. 3 ഭാഗം 9 അധ്യായം വായിക്കുമ്പോൾ അതിലിങ്ങനെ വിശുദ്ധ കൊച്ചുത്രേസ്യ എഴുതിയിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഒരു കൊടുങ്കാറ്റ് വന്നു. വിശുദ്ധ എഴുതുകയാണ് അവസാന ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത്, ഒരു കൊടുങ്കാറ്റ്, എൻ്റെ ദൈവവിളിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ കൊടുങ്കാറ്റ്. എൻ്റെ ഞാൻ എങ്ങനെയാണ് ഒരു കടലിന് നടുവിൽ ഒരു കപ്പലിലായിരിക്കുന്ന ക്യാപ്റ്റൻ, കടലിന് നടുവിൽ അതിൻ്റെ ദിക്കുകൾ നഷ്ടപ്പെട്ടു പോയി, അത് കണ്ടുപിടിക്കാനുള്ള യന്ത്രവും പോയി, അങ്ങനെയുള്ള ക്യാപ്റ്റന് എങ്ങോട്ടാണ് ആ കടലിലെ കപ്പലിനെ നയിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ പ്രക്ഷുബ്ധമായിരുന്നു എൻ്റെ മനസ്സ്. ആ ക്യാപ്റ്റന് നിസ്സഹായനായിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ്, നിസ്സഹായ അവസ്ഥയിലാണ്. എന്തിന്, എൻ്റെ എനിക്കുള്ള ദൈവവിളി എന്താണ്? ഞാൻ എനിക്ക് ഞാനൊരു ഒരു കർമ്മലീത്ത സഭയുടെ അംഗമാണോ? അതെയല്ലോ. ഞാനൊരു സന്യാസിനിയാകാൻ അതാണാണോ വിളി? അതെയല്ലോ. ഞാനൊരു അധ്യാപിക ആകാനാണോ വിളി? ആണല്ലോ. ഞാനൊരു അധ്യാപികയാണല്ലോ. ഞാനൊരു മിഷണറി ആകാൻ എനിക്ക് വിളിയുണ്ടോ? ഉണ്ടല്ലോ. എവിടെ വേണമെങ്കിലും ഞാൻ മിഷണറി ആകാം. എനിക്കൊരു രക്തസാക്ഷിണിയാകാനുള്ള വിളിയുണ്ടല്ലോ. തീർച്ചയായിട്ടും എപ്പോൾ വേണമെങ്കിലും ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി രക്തസാക്ഷിണിയാകും, ആയിത്തീരും. അവസാനം ഞാൻ എൻ്റെ ദൈവവിളി കണ്ടെത്തി. അതാണ് ദൈവസ്നേഹം. അവരതിലെഴുതിയിരിക്കുകയാണ്. ആ ഒരു വാക്ക് വായിക്കുമ്പോൾ അതെന്നിലേക്ക് വിശുദ്ധിയുടെ സാന്നിധ്യത്തോടു കൂടി ഇറങ്ങി വന്നു. എനിക്ക് പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ
വലിയ കൃപയുടെ നീർച്ചാലുകൾ എന്നിലേക്ക് ഒഴുക്കി. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എനിക്ക് ഒരു വിളി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ പുരോഹിതനാകുമ്പോൾ എനിക്ക് അമിതമായ ആഹ്ലാദമില്ല, അതിനപ്പുറത്ത് ഉള്ള ഒരു വിളിയാണ് എനിക്കുള്ളതെന്ന് എനിക്ക് കർത്താവ് അപ്പോഴേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ എന്നെ മനസ്സിലാക്കി തന്നു, കൂടുതൽ എനിക്ക് വെളിപ്പെടുത്തി തന്നു, എനിക്കൊരു വിളിയുണ്ട്. അത് വൈദികനാകാനുള്ള വിളിയല്ല, ഒരു ഈ പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയല്ല എനിക്കുള്ളത്, ഒരു കൂദാശികളുടെ പരികർമ്മത്തിനുള്ള വിളിയല്ല എനിക്കുള്ളത്, ഒരു ഇടവകയെ നയിക്കാനുള്ള വിളിയല്ല എനിക്കുള്ളത്. ഒരു വിളി മാത്രമേ ഉള്ളൂ, എൻ്റെ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കാനുള്ളൊരു വിളി. അതിനപ്പുറത്തുള്ള ഒരു വിളിയും എനിക്കില്ല എന്നെനിക്ക് വലിയ തിരിച്ചറി ബോധ്യം, ഒരു വെളിപാടാണ് എനിക്ക് കർത്താവ് എനിക്ക് ആ ഒരു പുസ്തകത്തിൽ ആ ധ്യാനത്തിലൂടെ തന്നത്. അത് കൊച്ചു ത്രേസ്യയുടെ ജീവിത പുസ്തകത്തിൽ നിന്നല്ല കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞ ആ വിശുദ്ധയുടെ ജീവിതം എനിക്ക് വളരെയധികം സന്തോഷമായി. വിശുദ്ധ റെമീജിയസിൻ സ്വർഗീയ മധ്യസ്ഥനാണല്ലോ, സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ഒക്ടോബർ 1 ആണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളും ഒക്ടോബർ 1, ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് വന്നു. പിന്നെ പിതാവ് താമരശ്ശേരി രൂപതയിലെ ഇടയനായതിന് ശേഷം ഈ കൊച്ചു ത്രേസ്യയുടെ ജീവചരിത്രം എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുന്നതിന് ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, ഒന്ന് പറയാമോ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? തീർച്ചയായിട്ടും ഈ താമരശ്ശേരി രൂപതയിൽ 27,000 കുടുംബങ്ങളാണ് ഉള്ളത്. 27,000 കുടുംബങ്ങളുള്ളത് എല്ലാ വീട്ടിലും മിഷൻ ലീഗ് വഴി എല്ലാ വീട്ടിലും ഈ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുസ്തകം എത്തിച്ചു. വലിയ പുസ്തകം, വലിയ 175 രൂപയുടെ പുസ്തകമാണല്ലോ അത്. 175 രൂപ. ഞാൻ ആവശ്യപ്പെട്ടത് ഇതാണ് ആളുകളോട്, 175 രൂപ തരാൻ പറ്റുന്നവർ ആ തുക തരിക, ഇനി അതിൽ കുറച്ചാണ് തരാൻ പറ്റുന്നത് അത് തരിക, ഇനി ഒന്നും തരാൻ സാധിക്കുകയില്ലേ തരണ്ട. എനിക്കൊന്ന് ഒരു കാര്യം മാത്രമേ നിർബന്ധമുള്ളൂ, എല്ലാ വീട്ടിലും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നവമാലിക ഉണ്ടായിരിക്കണം. അത് ബൈബിള് സൂക്ഷിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കുകയും വേണം വായിക്കാൻ വേണ്ടി. എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയോട് ബൈബിൾ വായിച്ചതിന് ശേഷം നവമാലികയിൽ നിന്ന് ഒരു പാരഗ്രാഫ്, ഒരു അധ്യായം ഒന്നും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ആളുകളോട്, വിശ്വാസികളോട്, ഒരു പാരഗ്രാഫ് വായിക്കുക. കാരണം വിശുദ്ധയുടെ വചനങ്ങൾ അത് ആത്മാവ് നൽകിയതാണ്, വേദപാരംഗതയാണ് അവർ. അത് ആ വേദപാരംഗത അവർ സ്വയം എഴുതിയതല്ല, ആത്മാവ് അവരെ കൊണ്ട് എഴുതിച്ചതാണ്. അതായത് ബൈബിള് ആത്മാവിൻ്റെ പ്രചോദനത്തെ എഴുതിയ കൊച്ചു ത്രേസ്യയുടെ നവമാലിക എന്ന ഗ്രന്ഥത്തിലും ഒരു മനുഷ്യർക്ക് അങ്ങനെ എഴുതാൻ കഴിയുകയില്ല, ആത്മാവിൻ്റെ പ്രചോദനത്തിലാണ് അവരത് എഴുതിയത്, എനിക്കത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ അത് വായിക്കുമ്പോൾ വിശുദ്ധി ആ കുടുംബത്തിൽ നിൽക്കും, മക്കൾ വിശുദ്ധരായിത്തീരും, ഭാര്യാഭർത്താക്കന്മാർക്ക് വിശുദ്ധി ഉണ്ടാവും, കുടുംബത്തിൽ വിശുദ്ധി നിൽക്കും. അതുകൊണ്ടാണ് ഞാനത്, എനിക്കത് ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് നിർബന്ധിച്ചത്. അഭിവന്യ റെമിജിയോ സിഞ്ചനാനിയിൽ പിതാവ് ചുരുങ്ങിയ കാലം കൊണ്ട് ആർജിച്ചെടുത്ത ജനസമ്മതി ആധ്യാത്മിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ജനകീയവും സാമൂഹികവുമായ ഒട്ടേറെ ഇടപെടലുകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനാണ്. ഇന്ന് സ്തുത്യർഹമായൊരു നേതൃപദവിയിലായിരിക്കുമ്പോൾ പരിധികളില്ലാത്ത മനുഷ്യസ്നേഹം മുഖമുദ്രയാക്കി ഏതു മേഖലയിലേക്കും കടന്നെത്തുവാൻ അദ്ദേഹത്തിന് മടിയില്ല. ഉരുൾപൊട്ടലുകളും പ്രകൃതിക്ഷോഭങ്ങളും പോലുള്ള സാമൂഹിക ദുരന്തങ്ങളിലും മദ്യാസക്തി, സാമ്പത്തിക ബാധ്യതകൾ തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങളിലും അദ്ദേഹം തീക്ഷ്ണമായി ഇടപെടുന്നു. ഈ അടുത്ത നാളുകളിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായ ഒരു പ്രദേശത്ത് പിതാവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതായിട്ട് അറിയാൻ കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ടുള്ള ഇടപെടലേ. നമ്മുടെ ആളുകൾ ഈ പ്രദേശത്ത് ഈ അടുത്ത നൂറ്റാണ്ടുകളെ കണ്ടിട്ടില്ലാത്ത വലിയ ഉരുൾപൊട്ടലുണ്ടായി. 8-9 ആളുകൾ മരിച്ചു, 100-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു പോയി. ആ അവസരത്തിൽ അവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഒരു സാമൂഹ്യ പ്രവർത്തന എന്ന നിലയിലും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിലയിലും ഞാൻ ചെയ്യേണ്ട കടമ ചെയ്തു എന്ന് മാത്രമേ ഭാഗമായി തന്നെ അതേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്യാതിരുന്നാൽ ഞാൻ എൻ്റെ കടമ നിർവഹിക്കാതിരിക്കില്ല. എന്താണ് അവിടെ ചെയ്യാൻ കഴിഞ്ഞത്? അവിടെ ആളുകളിൽ എല്ലാവരിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പണം സ്വരൂപിച്ച് ഏകദേശം 1 കോടിയിലധികം രൂപ പണമായിട്ടും വീട് വെച്ചു കൊടുക്കുന്നതായിട്ടും
സഹായിക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മൾ 12 വീടുകൾ 13 വീടുകൾ വെച്ച് നൽകി. അതോടൊപ്പം ആളുകൾക്ക് ആ അവസരത്തിൽ ആവശ്യമുള്ളത് ഭക്ഷണമായിരുന്നു, ഭക്ഷണം നമ്മൾ കൊടുത്തു. 2 മാസത്തോളം ഈ വീട് നഷ്ടപ്പെട്ടു പോയവർ, ഭയത്തിൽ കഴിഞ്ഞു വരുന്ന 100-ൽ അധികം ആളുകളെ ക്യാമ്പിൽ പരിപൂർണ സംരക്ഷണം നൽകുവാൻ നമുക്ക് സാധിച്ചു. ആഗോള സഭയിൽ സമാഗതമാകുന്ന സന്യാസ വർഷാചരണത്തിനു മുന്നോടിയായി ഏറെ തയ്യാറെടുപ്പുകൾ റെമിജിയോസ് പിതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. തനിക്ക് ദൈവം കനിഞ്ഞു നൽകിയ തിരിച്ചറിവുകളെ ജനഹൃദയങ്ങളിലേക്ക് പകരുന്നതിനായി ആവുന്ന വിധത്തിലെല്ലാം പരിശ്രമിക്കുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തെയും തൻ്റെ മേലുള്ള വിസ്മയനീയമായ ദൈവിക ഇടപെടലുകളെയും തനിക്ക് ലഭിച്ച സവിശേഷമായ ബോധ്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഗ്രന്ഥരചനയിലുമാണ്. ദൈവവിളിയുടെ മഹാത്മ്യത്തെ ഗ്രഹിക്കാതെ പോകുന്നവർക്കും ദൈവഹിതം അറിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാതെ ജീവിതവ്യഗ്രതയിൽ അകപ്പെടുന്നവർക്കും ശക്തമായ താക്കീതായി തൻ്റെ ജീവിതാനുഭവങ്ങളെ തന്നെയാണ് അദ്ദേഹം ദൈവജനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു വൈദികനാകാൻ കർത്താവിനെ ഒരുക്കുന്നത്? ആദ്യം കുർബാന നേരത്തെ തന്നു, നന്നായിട്ട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുള്ള താല്പര്യം എന്നെ നിക്ഷേപിക്കുന്നു, അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം, മറ്റുള്ളവർ വ്യത്യസ്തമായിട്ടുള്ള താല്പര്യം എന്നെ നിക്ഷേപിക്കുക, എൻ്റെ സഹോദരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, അത് ദൈവത്തിൻ്റെ വലിയൊരു രഹസ്യമാണ്. ഇത് മനുഷ്യരുടെ വിളിയല്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും ദൈവവിളി കുഞ്ഞുങ്ങൾക്കുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹം. ഇതേപോലെ ദൈവം മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അവരെ ഒരുക്കുന്നുണ്ട്. എന്നാൽ മാതാപിതാക്കൾ അത് തിരിച്ചറിയുന്നില്ല. ഒരു കുഞ്ഞ് അവർക്ക് എനിക്ക് ദൈവമുള്ളി, എനിക്കൊരു വൈദികനാകണം, ഒരു സന്യാസിനിയാകണമെന്ന് പറയുമ്പോൾ +2 കഴിയട്ടെ, ഡിഗ്രി കഴിയട്ടെ എന്ന് പറയുന്നവർക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠം പോലുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശ്വാസത്തിൻ്റെ സ്വല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിളി ദൈവത്തിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ ആ വ്യക്തിക്ക് സാധിക്കണ്ടേ? ലൗകിക മേഖലകളിലൂടെ നടന്നു പോകുന്ന ആ മാതാപിതാക്കൾ വലിയ തിന്മയാണ് ചെയ്യുന്നത്, തെറ്റാണ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിന് ശക്തമായ വിലയും അവർ കൊടുക്കേണ്ടി വരും, അത് യാതൊരു സംശയമില്ല. ഒരു കുട്ടി ദൈവവിളി ഉണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ആ ദൈവവിളിയുടെ എല്ലാ ലക്ഷണങ്ങളും അവൻ കാണിക്കും, അവൾ കാണിക്കും. പ്രാർത്ഥനയിലുള്ള താല്പര്യം, ദേവാലയത്തിൽ പോകാനുള്ള താല്പര്യങ്ങൾ, പാവങ്ങളോടുള്ള താല്പര്യങ്ങൾ, കരുണയോടുള്ള പ്രവർത്തനങ്ങൾ, സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ ആ വ്യക്തി കാണിച്ചിരിക്കും. അത് നിരീക്ഷിക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാം ഈ വ്യക്തിക്ക് ദൈവവിളി ഉണ്ട് എന്ന്. ഉടൻ തന്നെ അവരെ അത് പ്രോത്സാഹിപ്പിക്കണം. അവർ ഒരിക്കലെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കണം, അവരെ അതിന് നിയോഗിക്കണം. ഇനി സെമിനാരിയിൽ പോയി കഴിഞ്ഞിട്ട് അവർക്ക് ദൈവവിളി ഇല്ല എങ്കിൽ സെമിനാരിയിലോ സന്യാസമോ ആദ്യത്തെ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൻ്റെ അധികാരികൾ പറയും, നിനക്ക് വിളിയില്ല, നിനക്ക് തിരിച്ചു പോകാമെന്ന് പറയും, അവർ തിരിച്ചു വിട്ടുകൊള്ളും. പക്ഷേ ഞാനെന്തിനാണ് ഒരു മാതാവ് പിതാവ് എന്ന നിലയിൽ ഞാൻ ഒരു കുട്ടിയുടെ ദൈവവിളിയെ നശിപ്പിക്കാൻ പാടുണ്ടോ? ഈ മാതാപിതാക്കളുടെ നല്ല പ്രാർത്ഥനാ ജീവിതത്തിന് ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് ദൈവവിളി. അത് തിരിച്ചറിയണം അവർ. നല്ല വീട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല ക്രൈസ്തവ ജീവിതവും 10 കൽപ്പനകൾക്കനുസൃതമായി ജീവിതം അവർ നയിക്കുമ്പോൾ ദൈവം അവർക്കൊരു സമ്മാനമായിട്ട് നൽകുന്ന ഒരു പുരോഹിതനെ ഒരു കുടുംബത്തിലേക്ക്, എന്തൊരു വലിയ അമൂല്യമായ സമ്പത്ത് ഒരു പുരോഹിതനെ ഒരു കുടുംബത്തിൽ, ഒരു സന്യാസിനെ ഒരു കുടുംബത്തിൽ, അതവർ തിരിച്ചറിയാൻ, അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. സാധിക്കാതെ അവരതിനെ നശിപ്പിക്കുന്നത് മൗഢ്യമാണ്, തിന്മയാണ്. അത് ബോധ്യപ്പെടുത്തും ഈ വർഷങ്ങളിൽ ഞാൻ, എനിക്ക് അത് ബോധ്യപ്പെടുത്തണം. ഇന്ന് ധാരാളം ദൈവവിളികളുണ്ട് നമുക്ക്, പക്ഷേ നിരുത്സാഹപ്പെടുത്തുന്നത് മാതാപിതാക്കളാണ്. ഞാൻ കണ്ടുവരുന്ന കാഴ്ചയാണ്. എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് അറിയാൻ സാധിക്കും, ഒരു 2 പെൺമക്കളുള്ള അമ്മയോ, അതിൽ മൂത്ത മകള്, അവൾ കൊച്ചുകുട്ടിയായിരിക്കും, എനിക്ക് അടുത്ത് പരിചയമുള്ളതുകൊണ്ട് ആ കൊച്ചുകുട്ടി പറയും എനിക്കൊരു സന്യാസിനിയാകണം. അമ്മ പറഞ്ഞു നീ ആകണ്ട, ഹയർ +2 കഴിയട്ടെ. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് പറയും എനിക്ക് ഒരു സന്യാസിനിയാകണം എന്ന് പറഞ്ഞു. ഉടനെ ഡിഗ്രിക്ക് വിടുകയാണ്. ഡിഗ്രി കഴിയുമ്പോൾ അവൾ ഹൃദയത്തെ സൂക്ഷിക്കുക. ഞാൻ അമ്മയെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അവൾ സന്യാസിനിയാകണമെന്ന് പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അവളെ സന്യാസിനിയാകാൻ സമ്മതിക്കില്ല, ഞാൻ വിവാഹം ചെയ്തയക്കും. എന്തൊരു വലിയ ക്രൂരതയാണ് ആ മാതാവ് ആ കുട്ടിയോട് ചെയ്യുന്നത്.
അത് ആ തൻ്റെ തിരഞ്ഞെടുപ്പാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ വിളിയും സഭയെക്കുറിച്ചും ഒട്ടും അറിവില്ലാത്ത കുട്ടിയാണത്. കർത്താവിന് ഏറെ പ്രിയങ്കരനായ ഈ ശുശ്രൂഷകന്റെ ജീവിതത്തിലെ ദൈവീക ഇടപെടലുകൾ ഒരിക്കലും അവസാനിക്കുന്നതല്ല. ഓരോ ചെറിയ കാര്യങ്ങളിലും പോലും ദൈവഹിതത്തിന് കാതോർക്കുവാൻ മനസ്സാകുമ്പോൾ മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ വഴികളിലൂടെ തന്നെ അനുനിമിഷം നയിക്കുന്ന ദൈവത്തെ അദ്ദേഹം കണ്ടുമുട്ടുന്നു. നാം ഓരോരുത്തരുടെയും ജീവിത വിജയത്തിനായി പാലിക്കേണ്ട ചില ലളിതമായ നിഷ്ഠകളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം. ഓരോ പ്രവർത്തനവും ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളും എപ്പോഴും കർത്താവ് എനിക്ക് നൽകുന്ന ഒരു പ്രചോദനമുണ്ട്. ഒരു ആത്മാവിൽ നിറഞ്ഞിട്ടുള്ളൊരു പ്രചോദനം എനിക്ക് നൽകുന്നു. ആ പ്രചോദനം അനുസരിച്ച് എനിക്ക് കിട്ടുന്ന പ്രചോദനം എന്താണോ ഞാനത് ചെയ്യുക. അതിന് അതിൻ്റെ തെറ്റ് ശരിയൊന്നും എനിക്കറിഞ്ഞുകൂടാ. അത് ആത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഉദാഹരണം, എന്നോട് പറയും മത്സ്യവും മാംസവും ഒന്നും ഭക്ഷിക്കരുതെന്ന് ആത്മാവ് പ്രചോദനം. ഞാൻ ഭക്ഷിക്കാറില്ല. അത് നേരത്തെ ലഭിച്ച ഒരു പ്രചോദനത്തിന്റെ ഭാഗമായി സൂക്ഷിക്കണം. അതാത് സമയത്ത് എനിക്ക് തോന്നൽ ദൈവം നൽകുകയാണ് ഈ രീതിയിലുള്ള ഒരു വേറിട്ട വഴിയിലൂടെ പോകാൻ. അങ്ങനെ ഒരു പ്രചോദനം നൽകുന്നു. ഒരിക്കലും ഒരു പ്രത്യേക അവസരത്തിൽ ആത്മാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, മലയാറ്റൂരേക്ക് തീർത്ഥയാത്ര നടക്കുക, നടന്നു പോവുക. എന്തിനെന്ന് ഞാൻ ചോദിച്ചു. അത് നീ അറിയേണ്ട കാര്യമില്ല എന്നോട് പറഞ്ഞു. ഞാൻ പക്ഷേ അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചില്ല. ഞാനത് മാറ്റിവെച്ചു. ഒരു കൊല്ലത്തേക്ക് ഞാൻ മാറ്റിവെച്ചു, ഞാൻ പോയില്ല. വീണ്ടും അടുത്ത വർഷമായപ്പോൾ വീണ്ടും എന്നോട് ആത്മാവ് പറയുകയാണ്, നീ മലയാറ്റൂർ പോകണം, തീർത്ഥയാത്ര നടത്തണം. എന്തിനെന്ന് ചോദിച്ചു. അത് നീ അറിയേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ചാണ് തീർത്ഥയാത്ര പോയത്. എന്തിനു ഞാൻ പോയി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആത്മാവിനോട് പറഞ്ഞു, ഞാൻ പോയി എന്ന് മാത്രം. വിശ്വാസി സമൂഹത്തിന് അതൊരു വലിയ മാതൃകയായിരുന്നു. അതെ, മൂന്നര നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക. ദൈവമനുഷ്യ ബന്ധത്തിന്റെ ഹൃദ്യമായൊരു ജീവിത സാക്ഷ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനം കുളിർപ്പിക്കുന്ന, പ്രത്യാശ പകരുന്ന ഏറെ വർണ്ണചിത്രങ്ങൾ ഇവിടെ നമുക്ക് മുന്നിൽ തെളിയുന്നു. ആനുകാലിക ലോകത്തിൻ്റെ സങ്കീർണമായ നേത്രങ്ങൾ കൊണ്ട് വീക്ഷിച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത ഏറെ നന്മകളാൽ നിറയ്ക്കപ്പെട്ട ഒരു ഹൃദയം. ക്രിസ്തീയ ലാളിത്യത്തോട് ചേർന്നു നിന്ന് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിട്ടിറങ്ങുന്ന കരങ്ങൾ. ഒരു സജീവ സാക്ഷ്യമായി ക്രിസ്തുവിൻ്റെ അജഗണത്തിനു മുന്നിൽ തുറന്നു വയ്ക്കപ്പെട്ട ഒരു ജീവിതം. ആധുനിക ലോകത്തിൻ്റെ ഭൗതിക ഭാഷ്യങ്ങൾക്കപ്പുറം ആധ്യാത്മികതയുടെ കരുത്തുറ്റ പ്രേഷിതൻ അഭിവന്യ മാർ റെമിജിയോസ് മരിയാ പോൾ ഇഞ്ചനാനിയിൽ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ്. താമരശ്ശേരി രൂപതയിലെ 27,000 വരുന്ന കുടുംബങ്ങൾക്ക് ഇടയനായി. ഈ ലോകത്തിലെ മർദ്ദിതരും പാവപ്പെട്ടവരുമായ അനേകരുടെ ശബ്ദമായി.